ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് കൊടകര കള്ളപ്പണക്കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയതോടെ കൊടകര കേസുമായി എന്നെ ഒരു കാരണവശാലും ബന്ധപ്പെടുത്താൻ കഴിയുകയില്ല എന്നുള്ള സൂര്യയുടെ വാദം പൊളിഞ്ഞടങ്ങുകയാണ്. നാണമുണ്ടെങ്കിൽ ഒരു ലെവലേശം ധാർമ്മികത എന്ന് പറയുന്ന സാധനം ഈ വാചകമടിയിലല്ലാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ സുരേന്ദ്രൻ സ്ഥാനമൊഴിഞ്ഞിട്ട് മതി ഇനി ഡയലോഗുകൾ കാച്ചുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യം പിന്നീട് തീരുമാനിച്ച് പറയാം എന്നൊക്കെയാണ് സുരേന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുമായി ബന്ധമുള്ള ധർമ്മരാജനും സുനിൽ നായിക്കും പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇതുവരെയും ആ പണത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകാൻ അവർക്ക് കഴിയാതിരിക്കുമ്പോൾ സ്വാഭാവികമായി ഇതുവരെ അന്വേഷണ സംഘം കടന്നുപോയ വഴികളിൽ നിന്ന് അവർക്ക് വ്യക്തമാകുന്നത് സുരേന്ദ്രന് ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറിയായ എം ഗണേഷ്, ആലപ്പുഴ ജില്ലാ ട്രഷററായ കർത്ത, തൃശൂർ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ട്രഷറർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, അവിടുത്തെ ആർ എസ് എസിൻ്റെ പ്രധാന ചുമതലക്കാർ ഒക്കെ ഈ കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരുന്നു. ഇവരിൽ നിന്നൊക്കെ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കേസിലും ലൈഫ് മിഷൻ ഇടപാടിലുമൊക്കെ മന്ത്രിമാരെയും സ്പീക്കറെയുമൊക്കെ ആരോപണ വിധേയരാക്കിക്കൊണ്ട് ഇതേ സുരേന്ദ്രൻ ഈ ജനാധിപത്യ കേരളത്തിൽ നടത്തിയ പുലയാട്ടുകൾ നമ്മളാരും മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ അന്ന് പറഞ്ഞ വാചകങ്ങൾ ഓർമ്മയുണ്ടോ? ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം, ധാർമ്മികതയുണ്ടെങ്കിൽ ജലീൽ രാജിവെക്കണം, ധാർമ്മികതയുണ്ടെങ്കിൽ ശ്രീരാമകൃഷ്ണൻ രാജിവെക്കണം, ധാർമ്മികതയുണ്ടെങ്കിൽ എ സി മൊയ്തീൻ രാജിവെക്കണം. ഇതായിരുന്നില്ലേ ഇവിടെ കിടന്ന് നടത്തിയ വലിയ ഗോഗോവിളികൾ? സുരേന്ദ്രന് ഒരല്പമെങ്കിലും ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ രാജിവെച്ചിട്ട് തീരുമാനത്തിലേക്കൊക്കെ കടക്കണം. എന്തായാലും സ്ഥാനം തെറിക്കും. പക്ഷേ ആ സ്ഥാനം തെറിക്കുന്നതിന് മുമ്പ്, ആ ജയിലിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് മാന്യമായി ഞാനിതാ കുഴൽപ്പണത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു കുഴൽപ്പണക്കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുന്ന ആ ഗുരുതരമായ സ്ഥിതിവിശേഷം കണക്കിലെടുത്ത് രാജിവെക്കുന്നു എന്നെങ്കിലും ഒന്ന് പറയണം. അതാണ് സുരേന്ദ്രനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മിനിമം രാഷ്ട്രീയ മര്യാദ.